വ്യാപകമായ സഭയോട് നിങ്ങൾക്ക് സ്നേഹം വേണം. ഈ പ്രാദേശിക സഭയോട് നമ്മളെ എല്ലാവരെയും കർത്താവ് വിളിച്ചാക്കിയിരിക്കുമ്പോൾ നമ്മൾ ആക്കി വെച്ചപ്പെട്ടിരിക്കുന്ന ആ സഭയോട് നമുക്കെന്ത് വേണം? കൂറ് വേണം. നമ്മൾ വേർപെട്ട ദൈവമക്കളാണ്. അപ്പം നമ്മളെ ആക്കി വെച്ച നിങ്ങൾ എവിടെയാണോ ആ സഭയോട് നിങ്ങൾക്ക് എന്ത് വേണം? കൂറ് വേണം. കൂറ് വേണം. ആ കൂറ് 100%. ഒരു വ്യക്തി, ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, ഒരു കുടുംബത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അവർ അവരുടെ സഭയോട് കാണിക്കുന്ന ആത്മാർത്ഥതയാണ് ആ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു കാരണം. പ്രാദേശിക സഭയോട്, അത് XYO ആകട്ടെ, എവിടെയാണോ നിങ്ങളെ ആക്കി വെച്ചേക്കുന്നത് ആ സഭയോട് നിങ്ങൾക്ക് കൂറ് വേണം. ആ സഭയോട് നിങ്ങൾക്കൊരു ആത്മാർത്ഥത വേണം. വേരെങ്ങും മനമങ്ങും ആകരുത്. നമ്മൾ പലയിടത്ത് സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? ഈ ചിലപ്പോൾ ഈ മാങ്ങായും തേങ്ങായും ഒക്കെ കായ്ക്കുന്നവരെ അവത് ഇപ്പുറത്ത് നിൽക്കും, അപ്പുറത്ത് കായ്ക്കും, വേറെ അപ്പുറത്തോട്ട് പോകുമെന്നൊക്കെ പറയുന്നവർ. കോഴി കൊണ്ട് ചിലപ്പോൾ ഇവിടെ വന്ന് കിടക്കും, അപ്പുറത്ത് കൊണ്ട് എന്തോ ഇടും, മുട്ടയിടും. ഇതുപോലെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ആഗോള സഭയോട് കൂറ് വേണ്ടേ? കൂറ് വേണം. പക്ഷേ ഫസ്റ്റ് ഉത്തരവാദിത്വം ആരോടാണ്? ഫസ്റ്റ് ഉത്തരവാദിത്വം നിങ്ങളെ ആക്കി വെച്ച പ്രാദേശിക സഭയോട് തന്നെയാണ്. സഭയോട് ഉത്തരവാദിത്വം ഉള്ളവർ സഭ എന്ത് ചെയ്യും? സ്നേഹിക്കും. സഭയുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കും. സഭയുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് സഭയോട് ഭയങ്കര കൂറാണെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അത് ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. പ്രാദേശിക സഭയോട് ഭയങ്കര ആത്മാർത്ഥതയുള്ള എൻ്റെ സഭയിൽ അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. അവർക്ക് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ദൈവത്തിന് അവർ ഭയങ്കര കാര്യമായിരിക്കും. കാരണം എന്നറിയാമോ? അവർക്ക് ആ സഭയോടും ദൈവദാസനോടും എന്തുണ്ട്? സ്നേഹവും കൂറുമുണ്ട്. എന്ന് പകരം നമ്മുടെ ഒരു മെഷർമെൻ്റ് ഒന്ന് നോക്കണം. നമ്മുടെ പ്രാദേശിക സഭയോട്, എനിക്ക് ഈ സഭയോടും എൻ്റെ സഭ കഴിഞ്ഞിട്ടുള്ള കൂറേ ഉള്ളൂ. ആഗോള സഭ എന്ന നിലവാരത്തിൽ എനിക്ക് കൂറുണ്ട്. അതിന് കാരണം ദൈവസഭയായതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി ആരോട് തന്നെയാണ്? ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയോടാണ്. നിങ്ങൾ എവിടെയാണോ ദൈവമാക്കി വെച്ചത് ആ സഭയോട് നിങ്ങൾക്ക് 100% എന്ത് വേണം? കൂറ് വേണം. അങ്ങനെ പ്രയോറിറ്റി ഉള്ളവർ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ രാജാവ് മൽക്കീസേദെക്ക് അബ്രഹാം 318 അഭ്യാസികളായിട്ട് പോയിട്ട് ജയിച്ചു വരുന്നു. ജയിച്ചു വരുന്ന അബ്രഹാം എന്തോ എന്നറിയാമോ? മൽക്കീസേദെക്കിന് എന്ത് കൊടുത്തു? സകലത്തിലും എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. ഗുണം എന്തുണ്ടായി? 24:1 നോക്കണം. അതാ ഗുണം. ഉൽപ്പത്തി 24:1. സ്നേഹം എടുക്കുന്നതല്ല, സ്നേഹം എന്ത് ചെയ്യുന്ന? കൊടുക്കുന്നതാണ്. 24:1. അബ്രഹാം വയസ്സെന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. അബ്രഹാം ദൈവം യഹോവ അബ്രഹാമിനെ എങ്ങനെ അനുഗ്രഹിച്ചു? സകലത്തിലും. ഉറക്കെ പറഞ്ഞു. സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. ഒന്നുകൂടെ പറഞ്ഞു. ഉറക്കെ പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞു. സകലത്തിലും. എന്താ കാര്യം? 14-ാം അധ്യായത്തിൽ എന്ത് കൊടുത്തു? സകലത്തിലും എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. അവൻ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. സകലത്തിലും ദശാംശം കൊടുത്ത് അബ്രഹാമിനെ ദൈവം എന്തോ ചെയ്തു? സകലത്തിലും അനുഗ്രഹിച്ചു. സകലത്തിലും. സകലത്തിലും ആ കൂറുണ്ടെങ്കിൽ അത് പലരുടെയും എല്ലാ നിലയിലും കാണിക്കും. സ്നേഹം കൊണ്ട് കാണിക്കും. മുമ്പേ ഞാൻ പറഞ്ഞതാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒതുക്കാൻ പഠിക്കും. അവിടുത്തെ ദൈവദാസനോട് സ്നേഹമായിരിക്കും. കാരണം നിങ്ങളുടെ ഇമ്മീഡിയറ്റായിട്ടുള്ള ഏറ്റവും വലിയ നിങ്ങളെ ഇപ്പം ഞാൻ നിങ്ങളെ ഓർക്കത്തില്ല, ഞാൻ ഓർക്കും വല്ലപ്പോഴും ഒക്കെ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. 100% ഇല്ല. ഇല്ല. പേടിക്കൊന്നും വേണ്ട. ഇല്ല. സത്യമാണത്. ഞാൻ എന്തിനെ കള്ളം പറയുന്നേ? പക്ഷേ എൻ്റെ സഭയിലെ മക്കളെ ഞാൻ ഓർക്കും. എൻ്റെ റെസ്പോൺസിബിലിറ്റി അത് കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങളോട്. അപ്പം ഞാനൊരു ഗസ്റ്റ് സ്പീക്കറായിട്ട് ഇവിടെ വന്നു. അപ്പം നിങ്ങൾ പറയും, നിങ്ങൾ ഞാൻ എന്തോ ഒരു നല്ലതാണ്, ഞാൻ എന്തോ ഒരു നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പാട്ടിന് പോകും. പക്ഷേ നിങ്ങളുടെ ദൈവദാസനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തുള്ളൂ. കാരണം നിങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ട ആടുകളാണ്. ഞാൻ എവിടെ പോയാലും എവിടെ ഇരുന്നാലും എൻ്റെ വിശ്വാസിക്കൊരു വിഷമം വന്നാൽ എൻ്റെ ചങ്ക് പറയും. അതെനിക്ക് എൻ്റെ ദൈവത്തോടുള്ള ബോധ്യമാണ്. എൻ്റെ വിശ്വാസം, ഞാൻ ചിലപ്പോൾ എന്തും വിസിറ്റ് ചെയ്യുന്നിട്ടില്ലായിരുന്നു, പക്ഷേ എൻ്റെ സങ്കടം, എൻ്റെ വിശ്വാസിക്കൊരു സങ്കടം വന്നാൽ എൻ്റെ ചങ്ക് പറയും. ഞാൻ വീണ് കിടക്കാൻ തമ്പുരാണ്ട് എടുക്കുക. അതെനിക്ക് എൻ്റെ കർത്താവിൻ്റെ പ്രാഗൽഭ്യമാണ്. പ്രിയരെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, അങ്ങനെ കിടക്കാൻ ഒറ്റയാക്കിയേ കഴിയത്തുള്ളൂ. ആർക്കായിരിക്കും? നിങ്ങളെ ഏൽപ്പിച്ചു വെച്ച ദൈവദാസൻ. അപ്പോൾ ആ ദൈവദാസൻ ഈ പ്രാദേശിക സഭയിലല്ലാത്തവരും ഇതിനകത്ത് ചിലപ്പം ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പിൽ വരുന്നുണ്ടായിരിക്കാം.
അപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്കറിയില്ല എനി എക്സ് ഓർ വൈ, നിങ്ങളെ ആക്കി വെച്ച സഭയോടും ദൈവദാസനോടും നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കത്തുള്ളൂ.